ഹലോ, വെൽക്കം ബാക്ക് ടു സാറാസ് ഫുഡ് വേൾഡ്. ഇപ്പോഴത്തെ സീസണിൽ എല്ലാവരും വീട്ടിലും മാങ്ങയും മുരിങ്ങക്കായൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ആ രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറി ഇന്ന് തയ്യാറാക്കിയാലോ. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ മാങ്ങയും മുരിങ്ങയൊക്കെയും ഇട്ട് വെച്ചിട്ടുള്ള കറി ഇന്ന് തയ്യാറാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് ഞാനിവിടെ ആദ്യം എടുത്തിരിക്കുന്നത് മുരിങ്ങക്കായാണ്. മൂന്ന് വലിയ കഷ്ണം മുരിങ്ങക്കായാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകിയിട്ട് തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ട് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുരിങ്ങക്കായാണിത്. അപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് ഒരു അര കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു എരിവിന് വേണ്ടിയിട്ട് രണ്ട് പച്ചമുളക് നീളത്തിന് അരിഞ്ഞതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം. മുരിങ്ങക്കായ ആയതുകൊണ്ട് അധികം വേവ് ഇല്ലാതുകൊണ്ട് ഒന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വേവിച്ചാൽ മാത്രം മതിയാകും. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇതൊന്ന് വെന്ത് വരുന്ന ഒരു സമയം കൊണ്ട് നമുക്കിനി തേങ്ങ അരപ്പ് തയ്യാറാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു അരക്കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിനി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിനൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ ജീരകവും കൂടി, ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകമാണ് ഇതിന് ചേർത്ത് കൊടുക്കാനുള്ളത്. എന്നിട്ടൊന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അങ്ങനെ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് വേണം തേങ്ങ അരച്ചെടുക്കാനുള്ളത്. ഇനി ഇതിനെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുള്ള മുരിങ്ങക്കായ ഒന്ന് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഒരു പകുതി വേവ് വന്നാൽ മതിയാകും മുരിങ്ങക്കായ എന്ന് വെച്ചാൽ. നമുക്കിനി ഇതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ എടുത്തിട്ടുള്ള മാങ്ങ അധികം പുളിയില്ല, അതുകൊണ്ടാണ് ഞാൻ മീഡിയം സൈസിലുള്ളത് എടുത്തിട്ടുള്ളത്. നിങ്ങൾ പുളിയുള്ള മാങ്ങയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ചെറിയ സൈസിലുള്ള മാങ്ങ എടുത്താൽ മതിയാകും. എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം. ഇത് നമ്മൾ വേവിക്കുമ്പോൾ മുരിങ്ങക്കായും മാങ്ങയും കൂടി ഒന്നിച്ചിട്ട് വേവിക്കരുത്. എന്ന് വെച്ചാൽ മാങ്ങ പെട്ടെന്ന് വെന്ത് പോകും. അതുകൊണ്ടാണ് ഇത് രണ്ടും രണ്ട് തവണയായിട്ട് വേവിച്ചെടുക്കുന്നത്. അങ്ങനെ അടച്ച് വെച്ച് വേവിച്ചെടുത്തതാണിത്. നന്നായിട്ട് തന്നെ രണ്ടും വെന്ത് വന്നിട്ടുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കണം, മാങ്ങ ഒത്തിരി വേവിക്കരുത്. ഒന്ന് ഒരു ചെറുതായിട്ടൊന്ന് വേവിച്ചാൽ മാത്രം മതിയാകും. അങ്ങനെ മുരിങ്ങക്കായും മാങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ അരപ്പിനി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. തേങ്ങ അരപ്പ് അധികം തിളക്കേണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് ബോയിലായാൽ മാത്രം മതിയാകും. ഇതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇനി ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇനി ഇതിനെ അധികം മിക്സ് ചെയ്യേണ്ട കേട്ടോ, അല്ലെങ്കിൽ ഈ മാങ്ങയൊക്കെ ഒന്ന് പെട്ടെന്ന് ഉടഞ്ഞു പോകും. അതുകൊണ്ട് ഇനി മിക്സ് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതിനെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇനി നമുക്ക് കടുക് താളിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു ചെറിയൊരു പാനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക. ഉലുവ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും കിട്ടുന്നത്. അതാണ് ഞാൻ ഇതിലേക്ക് ഉലുവ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ടൊരു മൂന്ന് ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് ബ്രൗൺ കളർ ആകുന്നത് വരെ ഇതിനെ ഒന്ന് വറുത്തെടുക്കണം. ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു വറ്റൽ മുളക്, രണ്ട് വറ്റൽ മുളക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വറ്റൽ മുളക് ഇട്ടെടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു കറിക്ക് നല്ലൊരു യെല്ലോയിഷ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് നുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു കറിയിലോട്ട് ഈ താളിച്ച് വെച്ചിരിക്കുന്നതിനെ ചേർത്ത് കൊടുക്കണം. ശരിക്കും ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അതുകൊണ്ട് നമ്മളെപ്പോഴും കറി തയ്യാറാക്കിയതിന് ശേഷം മാത്രമേ ഇതുപോലെ താളിച്ചൊഴിക്കാൻ പാടുള്ളൂ. അങ്ങനെ വരുമ്പോഴേ നല്ലൊരു ടേസ്റ്റിൽ നമുക്കിത് കിട്ടത്തുള്ളൂ. അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ മുരിങ്ങക്കായയും മാങ്ങയും ചേർത്തിട്ടുള്ള ഒരു കൂട്ടുകറി ഇവിടെ റെഡിയായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓളെന്ന ഓപ്ഷൻ കൊടുത്താലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ വരത്തുള്ളൂ.
അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.